ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നിത്യസൗഭാഗ്യത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് നമുക്ക് വലിയ മാതൃകയായി തന്ന വിശുദ്ധ കൊച്ചുതൃശ്ശായുടെ തിരുനാളിൽ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും കൊച്ചുതൃശ്ശായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്ന പിതാവാണ്. സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ വഴിയായിട്ടാണ്. അതുതന്നെയാണ് സ്നേഹിതാവ് ദൈവവും അവിടുത്തെ സ്നേഹം നമ്മോട് പ്രകടിപ്പിക്കുവാനായിട്ട് അവിടെ നിന്ന് നമുക്കൂടി ചെയ്ത കാര്യങ്ങൾ നമ്മളെ അനുസ്മരിക്കുന്നത്. സ്നേഹിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പ്രവൃത്തി വഴിയായിട്ട് നമുക്ക് കാണിക്കുന്നത് തൻ്റെ ഛായയും സാദൃശ്യവും നമുക്ക് നിലകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ വലിയ സ്നേഹത്തിന് മറുപടി കൊടുക്കുന്നതിന് മനുഷ്യന് സാധിച്ചില്ല. ദൈവത്തിന് ഇഷ്ടത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു, അതുകൊണ്ട് ആ ദൈവഛായയും സാദൃശ്യവും അവർക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്തായാലും എങ്കിലും ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മോട് തുടർന്നുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു സ്നേഹത്തിന് അടയാളമായിട്ട് തൻ്റെ ഏകജാതനെ നൽകത്ത ഗവതിൽ നമ്മെ സ്നേഹിച്ചുവെന്ന് സുവിശേഷത്തിലെ യോഹന്നാൻ എഴുതിയ അധ്യായം 3:16 തന്നെ വിശ്വസിക്കുന്ന ഒരിത്തിരി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനെ നൽകി നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചു. ആ ഏകജാതൻ മനുഷ്യൻ നശിപ്പിച്ചതെല്ലാം വീണ്ടെടുത്തുകൊണ്ട് നമ്മളെ നമുക്ക് നിത്യരക്ഷ വാങ്ങിത്തന്നു. അതിനുവേണ്ടി സ്വർഗത്തിൽ പിതാവിനോടൊപ്പം സ്ഥാനമുണ്ടായിട്ടും അതൊന്നും നിലനിൽക്കേണ്ട കാര്യം പരിഗണിക്കാതെ ഈ ലോകത്തിലേക്ക് വന്ന് ആ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിർവഹിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അടയാളമായ തൻ്റെ ജീവൻ പോലും നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. അവിടുത്തെ വാഗ്ദാനം നമുക്ക് പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട് ഒരമ്മയെയും നമുക്ക് തന്നുകയും അമ്മയുടെ മാതൃകയും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്രകാരം ഈശോയിൽ കൂടെ നമുക്ക് വീണ്ടും സ്വർഗരാജ്യത്തിനുള്ള അവകാശം ലഭിച്ചു. ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പിതാവിൻ്റെ പക്കൽ അവതരിപ്പിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് നീ എൻ്റെ വലതുസ്തിക്കുന്നു പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ച തന്നോടുകൂടി ആയിരിക്കുന്ന കണ്ടു മോഷ്ടിക്കാനോ ചെതി നശിപ്പിക്കാനോ സാധിക്കാത്ത ആ സ്വരാജ്യം നമുക്ക് വാങ്ങിത്തന്നു. ഈശോയിൽ നമുക്ക് നേടിയിരുന്ന രക്ഷ തുടർന്നുകൊണ്ട് പോകുന്നതിന് ഈശോ സഭ സ്ഥാപിക്കുകയും സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും ആ ദൗത്യം തുടർന്ന് വേണ്ടിയിട്ട് അപസ്തമലത്തിനടുത്ത് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയും അവരെ അതിന് തയ്യാറാക്കി അയക്കുകയും ചെയ്തു. അപ്പസ്തന്മാർക്ക് ശേഷം ഈശോയിൽ വിശ്വസിച്ച എല്ലാവരും നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈദികരെയും സമർപ്പിതരെയും കുടുംബജീവിതക്കാരെയും എല്ലാം അവിടുന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കി. ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മൾക്ക് തൻ്റെ പ്രവൃത്തി വഴിയായിട്ട് കാണിച്ച ആ ദൈവം എന്നും അവിടുന്ന് ആഗ്രഹം നമ്മോട് പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിത്യസൗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടവരാണ്. ആ നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പോലെ ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യമാണ് വേദപാഠ ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്നത് വിശ്വാസം വഴിയായിട്ടാണ്. ദൈവം മരുവിയാണ്, നമുക്ക് കണ്ടറിയാൻ പറ്റുകയില്ല. ആ വിശ്വാസം വഴിയായിട്ട് അറിയുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആദ്യം മുതൽ ദൈവം ചെയ്തതുപോലെ ആ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള മാർഗം അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്.
അടുത്ത സംബന്ധിച്ച് ദൈവത്തെ സ്നേഹിച്ച് പ്രവർത്തിക്കണമെന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ ആരംഭിക്കുന്ന ആ സത്യം തീർച്ചയായിട്ടും നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന കൊച്ചു തിരുച്ചായയുടെ ജീവിതത്തിലും അവരുടെ വിശ്വസികളായ മാതാപിതാക്കളിലൂടെയും മതാധ്യാപകരുടെയും കൂടെയൊക്കെ ഈ കൊച്ചു തിരുച്ചായ അറിഞ്ഞിരുന്നു. ആ അറിവനുസരിച്ച് ദൈവം ആഗ്രഹിച്ചത് എപ്പോഴും ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി തനിക്ക് വേണ്ടി മരിച്ച ഈശോയെ പരിമരിക്കാനും തനിക്ക് വേണ്ടി ജീവിച്ച ഈശോയെ ലോകങ്ങും അറിയിക്കുന്നതിനും അവൾ തയ്യാറായി. അതുപോലെ തന്നെ പാപ്പിയുടെ മാനസാന്തരത്തിന് വേണ്ടി അവൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൊച്ചു ജീവിതം വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിവുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസിയായിക്കൊണ്ട് ആണ് കുസ്തസ്യ ജീവിച്ച് ആദ്യത്തെ സ്വഭാഗ്യത്തിലെത്തിച്ചേർന്നത്. ആ ചെറുമാർഗങ്ങൾ എന്താണെന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൽഫോൻസ നമ്മളും ഈ വിധത്തിൽ തന്നെ കൊച്ചുതിർച്ചയെ കാണിച്ച മാർഗത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് എത്തണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഈശോ തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈശോ നസറത്തിലെ സിനഗോഗിൽ പഠിപ്പിക്കാൻ വന്നപ്പോഴും ഐശ്വാസ പ്രവാചകൻ്റെ ഗ്രന്ഥം വായിക്കാൻ കൊടുത്തപ്പോഴും എന്താണ് ഈശോ ചെയ്തതെന്ന് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ രൂപി എൻ്റെ ഉള്ളിലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, അന്തർക്ക് കാഴ്ച നൽകാനായിട്ട്, രോഗശാന്തി നൽകാൻ വേണ്ടിയിട്ട്, എൻ്റെ എല്ലാം രക്തസ്ഥിതികമായിട്ട് ദൈവത്തിന് സ്വീകാര്യമായിട്ടൊരു വത്സരം പ്രസംഗിക്കുവാനായിട്ടാണ് എന്ന് പറഞ്ഞു. അതാണ് ദൈവത്തിന് സ്വീകാര്യയുടെ വത്സരമാണ് നമ്മൾ സ്വർഗീയ സ്വഭാഗ്യ നിത്യ സ്വഭാഗ്യത്തിൽ എത്തിച്ചേരുക. കടന്നു മോഷ്ടിക്കാനോ ചലത്തിന് സ്പിക്കാനോ സാധിക്കാത്ത ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളത് ഈ ദൗത്യമാണ് നമ്മുടെ പിതാവായ ദൈവം ഈശോയുടെ മാതൃക കാണിച്ചുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ തോമസ്ലിയാണ് പിതാവിയെ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല, പിന്നെ എപ്രകാരമാണ് വഴി അറിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ മറുപടി കൊടുത്തു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ ആ വഴിയെ നടക്കണം, ആ സത്യത്തെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ വഴിയും സത്യവും ജീവനുമാണ്, ജീവനമായിട്ടുള്ള ആ ഈശോയെ നമ്മൾ കണ്ടെത്തണം. ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ സ്വന്തം ജീവൻ നൽകിയത് മാത്രമല്ല നമ്മളോട് തുടർന്നും ഇവിടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് വാങ്ങി ഭക്ഷിക്കുന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം ഇന്നും നമ്മളുടെ ഉണ്ട്. അതിന് ഈശോ കാണിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന അർപ്പിതമായ ബലി അർപ്പിക്കുന്നതിനുള്ള അനുവാദവും ദൈവം കാണിക്കുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കുത്തസ്യ എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഈശോയെ പോലെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ആ ഈശോയെ പോലെ പിതാവിൻ്റെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ണിനെ മോഷ്ടിക്കാൻ സാധിക്കാത്ത സൗഭാഗ്യത്തിൽ സ്വയം പങ്കുചേരുന്നതിനും അതുപോലെ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നതിനും വൃദ്ധ ശ്രദ്ധയായിരുന്നത് ഈ കൊച്ചുതിരസ്യ ലൂയി മാർട്ടിൻ സെലിൻ കുര്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച 9 മക്കളിലെ 9-ാമത്തെ ഏറ്റവും ഇളയ മക്കളായിരുന്നു. 4 സഹോദരങ്ങൾ കൊച്ചുനാളിൽ മരിച്ചുപോയി. ശേഷിച്ച 5 പേരിലെ കൊച്ചുസഹോദരങ്ങളുടെ എല്ലാവരും തന്നെ സന്യാസ സഭകളിലെ അംഗങ്ങളായിരുന്നു. അവർക്ക് കൊച്ചുസഹോദരൻ ചെറിയ കൊച്ചുസഹോദരിക്ക് ഇവരായിരുന്നു വലിയ മാതൃക. ലൂയി മാർട്ടിൻ കൊച്ചുതിരസ്യ സുഭ ചേർന്ന് വ്രതം എടുക്കുന്നതിന് മുമ്പ് മരിച്ചു. അതിന് മുമ്പ് തന്നെ സെല്ലിൻകരി അമ്മ 4.5 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. ഈ കൊച്ചുതിരസ്യയുടെ ഈ മാതൃകപരമായ ജീവിതവും സ്വർഗഭാഗ്യവും എല്ലാം
പ്രത്യേകമായിട്ടും അവരുടെ മാതാപിതാക്കളുടെ മാതൃകപരമായ ജീവിതം വഴിയായിട്ടാണ്. അപ്പോൾ കുരിശുചാരിയുടെ ആ വിശുദ്ധ വധയുടെ ജീവിതം മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാവർക്കും വലിയ മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സഭ കുരിശുചാരിയുടെ മാതാപിതാക്കൾ ലൂയി മാറ്റിനെയും ജലിംഗുരിനെയും വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. രണ്ട് വിശുദ്ധരായ മാതാപിതാക്കൾ, വിശുദ്ധയായ മോള്, ദൈവത്തിൻ്റെ വലിയ ആ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. നമുക്ക് നമ്മെ ഇത്രയും സ്നേഹിച്ച ദൈവത്തെ കുച്ചുതൃശ്യ പോലെ സേവിക്കുന്നതിനും കുച്ചുതൃശ്യയുടെ ജീവിതത്തിൽ പറഞ്ഞ പോലെ ലോകം മുഴുവൻ പോയി സുശേഷം പ്രസിദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്യാസ സമർപ്പണം ചെയ്യുന്നത് ലോകം മുഴുവൻ പോയി പ്രസിദ്ധിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ ജീവിക്കുന്നത് പാപം മൂലം ചിത്തശിക്ഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവത്തിലുള്ള ജീവിത ആദർശം ചെറിയ കാര്യങ്ങൾ വിശ്വസ്ത വഴിയായിട്ട് നമുക്ക് കാണിച്ചെന്ന കുച്ചുതൃശ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ വിശുദ്ധയുടെ മാതൃക നമുക്കും പിൻചെല്ലുന്നതിനും പ്രകാരം ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്ക് നിത്യ സൗഭാഗ്യം ലഭിക്കും എന്നുള്ള ആ ഈശോയുടെ വാഗ്ദാനം നമുക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുച്ചുതൃശ്യയുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്ന പ്രഭാഗത്താൻ ജനിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൽ നമ്മുടെയും പങ്കുകാരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് കുച്ചുതൃശ്യയോട്, അതുപോലെ തന്നെ കുച്ചുതൃശ്യയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, വിശുദ്ധരായ മാതാപിതാക്കളോടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.